ഇന്ന് നമ്മുടെ ചിക്കൻ ചലഞ്ചിലെ പന്ത്രണ്ടാമത്തെ ദിവസമാണെട്ടോ അപ്പോൾ ഇന്ന് ചിക്കൻ ചുക്ക ഉണ്ടാക്കിയാലോ സംഭവം അടിപൊളിയാണ് ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെയും പത്രിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ ആണ് എടുത്തുള്ളത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ തൈരും കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മിയിട്ട് വെക്കാം ഇനി ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള ഒന്ന് വറുത്തെടുക്കണം അപ്പിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നാല് സവാളയാണ് ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് സവാള ചേർത്ത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാട്ടോ വറത്തെടുക്കുന്നത് ഏതെണ്ണയിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ സവാള അതേപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അധികം ചൂട് പോകുന്നതിന് മുമ്പേ കൈ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് പൊടിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണനെ ഒഴിച്ചു കൊടുക്കണേ അപ്പോഴാണ് ചിക്കൻ ചുറ്റിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിൻ്റെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം എന്റെ കയ്യിലുള്ള പച്ചമുളക് നല്ലപോലെ പഴുത്തിട്ടുണ്ടായിരുന്നേ എല്ലാം കൂടി നല്ല വഴറ്റി എടുത്തിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടിയാണ് ചേർക്കുന്നത് വെച്ചാൽ ഇത്ര ചേർക്കരുത് കേട്ടോ നല്ല എരിവായിരിക്കും പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പുല്ലൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ ഈ പച്ചസ്മെല്ല് പോകണവരെ നല്ല പുല്ലൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു കളർ കിട്ടുക ഇനി ഇതിലോട്ട് നമുക്കൊരു മൂന്ന് തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി കുറച്ച് സമയം ഒന്ന് വഴറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി അപ്പോൾ നല്ലപോലെ തക്കാളിയൊക്കെ വെന്തിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മസാലയൊക്കെ തീരുമ്പോൾ റെഡിയാക്കി വെച്ച ചിക്കനില്ലേ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം കേട്ടോ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടുപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പോൾ ഇന്ന് വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ സവാള വറുത്തിട്ട് പൊടിച്ച് വെച്ചില്ലേ അത് ഇതിലോട്ട് ചേർത്തിട്ട് നല്ല പോലെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് രണ്ട് ഐറ്റം ചേർത്ത് കൊടുക്കാണ്ട് അത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം കുരുമുളകും പെരിഞ്ചീരക്കും കൂടി പൊടിച്ചെടുത്തതാണ് അത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ചുക്കയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത് ഈ രണ്ട് പൊടികൾ ചേർക്കുമ്പോഴാണ് അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ചിക്കൻ ചിക്കൊന്ന് ട്രൈ ചെയ്യണേ ഈ ഡിസ്റ്റാലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ